നമസ്കാരം. വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കലാമണ്ഡലം താൽക്കാലിക അധ്യാപകനെതിരെ പോക്സോ കേസെടുത്തു. കേരള കലാമണ്ഡലത്തിലെ മിഴാവ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകനായിരുന്ന അബ്ജോഷിനെതിരെയാണ് കലാമണ്ഡലത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോക്സോ ചുമത്തിയത്. മാർച്ച് 26 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സ്റ്റുഡൻസ് യൂണിയന്റെ വാർഷികാഘോഷ വേളയിലാണ് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ സംഭവത്തെ പുറത്തറിയിക്കാതെ അധ്യാപകനെ സ്ഥലത്ത് നിന്നും മാറ്റാൻ ശ്രമം നടത്തി. ഭയപ്പെട്ട വിദ്യാർത്ഥിനി ഹോസ്റ്റലിലേക്ക് ഓടിപ്പോയ ശേഷം സഹപാഠികളായ വിദ്യാർത്ഥിനികളും ഹോസ്റ്റൽ വാർഡനും അബ്ജോഷിനെ തടഞ്ഞുവെച്ചതിന്റെ ഫലമായാണ് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. പിന്നീട് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥിനിയോട് മാപ്പപേക്ഷ നടത്തി അധ്യാപകനെ നിയമത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമമാണ് സ്ഥാപനത്തിൽ നടന്നത്. ഏപ്രിൽ 2 ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഇരയായ വിദ്യാർത്ഥിനി വസ്തുതകൾ വെളിപ്പെടുത്തിയതിന്റെ ഫലമായാണ് അബ്ജോഷിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. അധ്യാപകനെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ കലാമണ്ഡലത്തിന് മുൻപിൽ ധർണ നടത്തി. SFI കലാമണ്ഡലം യൂണിറ്റും പ്രതിഷേധം പ്രകടിപ്പിച്ചു. പോലീസ് അറസ്റ്റ് വൈകുന്നതിലും ദുരൂഹത നിലനിൽക്കുന്നു.